പുതിയ അധ്യയന വർഷത്തെ ക്ലാസുകൾ 90+ മൈ ട്യൂഷൻ ആപ്പിൽ ആരംഭിച്ചിരിക്കുന്നു. പ്രതിദിന കോവിഡ് രോഗികൾ ഇന്നും 38,000 മുകളിലാണ്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 26% താഴുന്നില്ല. ആരോഗ്യ സംവിധാനങ്ങളുടെ പരിമിതി മറനീക്കി പുറത്തുവരുന്നു. ഓക്സിജൻ സർപ്ലസ് ഉണ്ടായിരുന്ന ഒരു നാട് ഓക്സിജൻ ക്ഷാമം കൺമുന്നിൽ കാണുന്നു. 9 ദിവസത്തെ അടച്ചുപൂട്ടലിൽ ഈ തരംഗത്തെ നമുക്ക് നിവർത്താനാകും. ലോക്ക്ഡൌൺ എത്രമാത്രം നിർണായകമാണ് ഈ ഘട്ടത്തിൽ. എൻകൗണ്ടർ ആരംഭിക്കുന്നു. ലോക്കാവാം, സേഫാവാം. അതിഥികളായി ആരോഗ്യ വിദഗ്ധരായ ഡോക്ടർ കെ പി അരവിന്ദൻ, ഡോക്ടർ ഫസൽ ഗഫൂർ, ഡോക്ടർ ഗോപികുമാർ IMA പ്രസിഡന്റ്, ഒപ്പം തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ ബൽറാം കുമാർ ഉപാധ്യായ, ആലപ്പുഴ പുന്നപ്രയിൽ ആരോഗ്യനില വഷളായ കോവിഡ് ബാധിതനെ ബൈക്കിൽ സഹകരണ ആശുപത്രിയിൽ എത്തിച്ച സന്നദ്ധ പ്രവർത്തകരായ അശ്വിനെയും രേഖയും നമ്മൾ എൻകൗണ്ടർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. അവർ നമുക്കൊപ്പം തത്സമയം ചേരുന്നു. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി ഞങ്ങൾ കാണിക്കാം. ഇന്ന് രാവിലെ മുതൽ വിവിധ മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും സാമൂഹിക മാധ്യമങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളിലൂടെ ചിത്രീകരിക്കപ്പെടുകയും ചെയ്ത രണ്ട് സന്നദ്ധ പ്രവർത്തകരാണ് അശ്വിനും രേഖയും. ഇതായിരുന്നു ആ ദൃശ്യം. അശ്വിനും രേഖയും കോവിഡ് ബാധിതനായ ഒരു ചെറുപ്പക്കാരനെയും കൊണ്ട് സഹകരണ ആശുപത്രിയിലേക്ക്, ഈ പുന്നപ്രയിലുള്ള ഡൊമിസറി കെയർ സെൻറ്ററിൽ നിന്നും പോളിടെക്നിക്കിൽ നിന്നും കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് വൈറലായത്. എന്തായിരുന്നു ഈ സാഹചര്യം എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. അതിനുശേഷം ഈ ചെറുപ്പക്കാർ കാണിച്ച ഈ ധൈര്യത്തെ നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. പക്ഷേ അതൊരു സിസ്റ്റം ഫെയിലിയർ ആയിട്ടാണോ നമ്മൾ കാണേണ്ടത് എന്നുകൂടി തുടക്കത്തിൽ നമ്മൾ പരിശോധിക്കുന്നു. ആദ്യം അശ്വിനിലേക്കും രേഖയിലേക്കും. അശ്വിൻ, രേഖ, താങ്ക് യു ഫോർ ജോയിനിങ് അസ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് നിങ്ങൾ ഈ പുന്നപ്രയിലെ ഡൊമിസിലി കെയർ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെയൊരു വേഷം ധരിച്ച് ഈ കോവിഡ് രോഗബാധിതനെയും കൊണ്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്താണ് ആ സംഭവം എന്നൊന്ന് ചുരുക്കി വിവരിക്കാമോ അശ്വിൻ? ഹലോ, കേൾക്കാം? ആ, പറഞ്ഞോളൂ. സംഭവം, ഞങ്ങൾ രാവിലെ ഭക്ഷണം കൊടുക്കാനായിട്ട് അകത്ത് കയറിയതായിരുന്നു. ഹലോ, കേൾക്കാം? അതായത് രാവിലെ നിങ്ങൾ ഈ പുന്നപ്രയിലെ ഡൊമിസിലി സെന്ററിൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി രണ്ടുപേരും ഞങ്ങൾ പി പി ഇട്ട് അകത്ത് കയറിയതായിരുന്നു. അപ്പം അന്നേരം താഴത്ത് നിന്ന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് മേളിൽ നിന്നൊരാൾ വന്ന് പറയുന്നത്, 3-ാം നിലയിലുള്ള ഒരു പേഷ്യൻറ്റിന് തീരെ വയ്യ, ശ്വാസം കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അന്നേരം തന്നെ മേളിലെത്തുകയും പുള്ളീനെ എന്താ നോക്കി. അപ്പം നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഒരു അറ്റാക്കിൻ്റെ ലക്ഷണങ്ങളും പോലെയൊക്കെ തോന്നിയത്. വെട്ടി വീർക്കുകയും ശ്വാസം കിട്ടുന്നില്ല, പുള്ളി ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ താഴത്തെത്തിക്കാൻ നോക്കി. അപ്പോൾ താഴത്തെത്തിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരേ ഉള്ളൂ. പുള്ളിയെ കൊണ്ടുവരണമെങ്കിൽ 3 നില ഇറങ്ങി വരാനുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് കൂട്ടത്തിലുണ്ടായിരുന്ന കുറച്ച് പേരോട് സഹായം അഭ്യർത്ഥിച്ചെങ്കിലും ആരും തന്നെ മുന്നോട്ട് വന്നില്ല. പിന്നെ തൊട്ടടുത്ത റൂമിൽ ഒരാളാണ് സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നു. അങ്ങനെ പുള്ളിയായിട്ടാണ് ഞങ്ങൾ താഴത്തെത്തിക്കുന്നത്. താഴത്തെത്തി ആംബുലൻസ് വിളിച്ചപ്പോൾ ആംബുലൻസ് ഒരു 15 മിനിറ്റോളം താമസം ഉണ്ടാകുമെന്ന് പറഞ്ഞു. വേറെ രോഗികളായിട്ട് പോവുകയാണ്, അപ്പം വിളിച്ച ആംബുലൻസ് എല്ലാം താമസിക്കുമെന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോൾ നമ്മുടെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. ഈ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്, ഇവരെല്ലാം ഒറ്റ ക്യാമ്പസാണ്, ഇവിടെ നിന്നൊരു 50 മീറ്ററേ ഉള്ളൂ. പെട്ടെന്ന് പുള്ളി എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങിയത്. അതായത് എത്ര ദൂരം ഉണ്ടായിരുന്നു ഈ പോളിടെക്നിക്കിൽ നിന്ന് സഹകരണ ആശുപത്രിയിലേക്ക്? ഈ പോളിടെക്നിക്കിൽ നിന്ന് സഹകരണ ആശുപത്രിയിലേക്ക് എത്ര ദൂരം ഉണ്ടായിരുന്നു? ഇതെല്ലാം ഒരൊറ്റ ക്യാമ്പസാണ്. ഒറ്റ ക്യാമ്പസാണ്, പോളിടെക്നിക് അല്ല, ഇവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഹോസ്റ്റലാണിത്. ഓ ഓ ഓക്കെ. അവിടെ മറ്റ് ആരോഗ്യ പ്രവർത്തകർ ആരും ഉണ്ടായിരുന്നില്ലേ ആ സമയം അശ്വിൻ? ഇവിടെ വോളണ്ടിയേഴ്സ് മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റുള്ളവരാരുമില്ല. ഈ ഇത് CFLTC അല്ലല്ലോ, ഇവിടെ വീട്ടിലിരിക്കാൻ ബുദ്ധിമുട്ടുള്ള രോഗലക്ഷണങ്ങളൊന്നും തന്നെ ഇല്ലാത്തവരെയാണ് ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരെ പരിചരിക്കുന്നത് വോളണ്ടിയർമാരാണ്, വാർഡ് തലത്തിലുള്ള വോളണ്ടിയർമാരാണ് അവരെ പരിചരിക്കുന്നത്. അവർക്ക് സമയാസമയം ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതെ അതെ, ഫുഡ് കൊടുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളൂ അവർക്ക്. ഒരു നിമിഷം, രേഖ ചെല്ലുമ്പോൾ കണ്ടത് ഇപ്പുള്ളി അശ്വിൻ പറഞ്ഞതുപോലെ ഒരു പക്ഷേ കാർഡിയാക് അറസ്റ്റിന് തൊട്ട് മുമ്പുള്ള ലക്ഷണങ്ങളുമായി നിൽക്കുന്ന രോഗിയാണ്, അങ്ങനെയല്ലേ രേഖ?
അതെ വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെന്ന് നിങ്ങളുടെ കാണുന്നത് അദ്ദേഹം ആ പറഞ്ഞോളൂ നമ്മൾ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആള് ബ്രീത്ത് പോലും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരുന്നു കിടന്നിരുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്ന് മാത്രമേ അന്നേരം ഉള്ളായിരുന്നു ബൈക്കിൽ തന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടി എടുത്തുകൊണ്ട് പോകത്തക്ക ഒരു ദൂരമായിരുന്നില്ല അത് അല്ലേ ബൈക്കിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചത് നമ്മൾ ആളെ താഴത്തേക്ക് എടുത്തിട്ട് വന്നു വന്നപ്പോഴത്തേക്ക് വരുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആംബുലൻസ് വിളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ കോവിഡ് പേഷ്യൻസ് കൂടുതലായതുകൊണ്ട് ആംബുലൻസ് എല്ലാം ഓട്ടത്തിലായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ അവിടേക്ക് എത്തേണ്ട ഒരു താമസം ഉണ്ടെന്ന് പറഞ്ഞു ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ അത്രയും സമയം അയാളെ അവിടെ കിടത്താൻ പറ്റില്ലായിരുന്നു കാരണം കാഷ്വാലിറ്റി കുറച്ച് ക്രിട്ടിക്കലായിരുന്നു ആൾക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ പെട്ടെന്ന് ആള് അബോധാവസ്ഥയിലേക്കായി പിന്നെ ബൈക്കിൽ കയറ്റുന്ന സമയത്ത് ബോധം ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അൺകോൺഷ്യസ് ആവുകയാണോ അതോ ബൈക്കിൽ കയറ്റുന്ന സമയത്ത് തന്നെ അൺകോൺഷ്യസ് ആയിരുന്നു അതെ 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 ബൈക്കിൽ കയറ്റുന്നതിന് മുമ്പ് തന്നെ ആൾക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെയാണ് ഞങ്ങൾ പൊക്കിയെടുത്ത് പെട്ടെന്ന് തന്നെ ബൈക്കിൽ കയറ്റുന്നത് ബൈക്കിൽ കയറ്റിയപ്പോഴും ആൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഇഞ്ചക്ഷനും എടുത്തു ഓക്സിജൻ പെട്ടെന്ന് തന്നെ അവർ കണക്ട് ചെയ്തു പിന്നെ നെബലൈസേഷൻ ചെയ്തതിന് ശേഷമാണ് പേഷ്യൻ്റ് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തുടങ്ങിയത് ഈ അശ്വിനും രേഖയ്ക്കും ഒന്നും ഈ തങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു കോവിഡ് രോഗിയാണ് എന്ന ഭയമോ ആശങ്കയോ ഒന്നും ഉണ്ടാവായിരുന്നില്ലേ ഇല്ല നമുക്ക് അന്നേരം പെട്ടെന്ന് ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കണം അതുമാത്രമേ നമ്മുടെ മൈൻഡിലുള്ളായിരുന്നു ഞങ്ങൾ അകത്തായത് കൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റി ഒരു പക്ഷേ ഇപ്പൊ ഞങ്ങൾ കിറ്റിട്ടിട്ടല്ല നിന്നിരുന്നെങ്കിലും ഉറപ്പായിട്ട് ഞങ്ങൾ ആ കേസ് അറ്റൻഡ് ചെയ്ത് തന്നെ ചെയ്യും കാരണം അറ്റൻഡ് ചെയ്താൽ കോവിഡ് വരുമെന്ന് മാത്രമല്ലേ ഉള്ളൂ നമ്മളതൊന്നും ചിന്തിച്ചില്ല പെട്ടെന്ന് ആളെ എങ്ങനെയെങ്കിലും സേഫ് ആക്കണം അത്രമാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളായിരുന്നു റിയലി അപ്രീഷിയേറ്റ് രേഖ ആൻഡ് അശ്വിൻ കാരണം ഈ പറഞ്ഞൊരു വാചകം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് തോന്നുന്നു ഒരു നിമിഷം കൂടി തുടരണം നമുക്കൊപ്പം വിദഗ്ധരുണ്ട് ഡോക്ടർ അരവിന്ദൻ നമുക്കൊപ്പം ചെയ്യുന്നു ഡോക്ടർ അരവിന്ദൻ ഇതിൻ്റെ ശരിതെറ്റുകളെ കുറിച്ച് ഇന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ ഒട്ടേറെ ചർച്ച ചെയ്തു ഞാൻ ആ ശരിതെറ്റുകളിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് അങ്ങയുടെ അഭിപ്രായമാണ് വേണ്ടത് 50 മീറ്റർ ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ ഈ എഞ്ചിനീയറിംഗ് ഹോസ്റ്റലിൽ നിന്ന് ഈ ഡൊമിസിലറി കെയർ സെൻറ്ററിൽ നിന്ന് സഹകരണ ആശുപത്രിയിലേക്ക് അതിന് ആംബുലൻസ് കാത്തു നിന്നാൽ 15 മിനിറ്റ് എടുക്കും ഈ ചെറുപ്പക്കാർ പി പി കിറ്റ് ഇട്ട് നിൽക്കുന്നവരാണ് അവർ വോളണ്ടിയേഴ്സാണ് തൊട്ട് മുന്നിൽ അത്യാസന്നമായ നിലയിൽ കാർഡിയാക് അറസ്റ്റ് സംഭവിക്കാം എന്ന നിലയിൽ നിൽക്കുന്ന ഒരു പേഷ്യൻ്റ് ആ പേഷ്യൻറ്റിനെ ഇവരെ ബൈക്കിൽ കയറ്റി പി പി കിറ്റുമായി ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചു യഥാർത്ഥത്തിൽ ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാർ ഈ സമൂഹത്തിൻ്റെ അഭിനന്ദനം വാങ്ങേണ്ടവരല്ലേ ഇത് മുൻപിൽ ചൂണ്ടിക്കാണിച്ച് ഇത് കേരളം ഒരു ഉത്തർപ്രദേശ് മാതൃകയിലേക്ക് പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരുന്നത് അത്യന്തം ഖേദകരമായ കാര്യമല്ലേ ഡോക്ടർ അരവിന്ദൻ ഇതിലൊരു വിവാദം എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ ഈ കുട്ടികൾ ഒരു അത്യാസന്ന എന്ന് അവർ കരുതുന്ന രീതിയിൽ രോഗികളെ കാണുന്നു അവരൊരു തീരുമാനമെടുക്കുന്നു അവരെ രക്ഷിക്കാനാണെങ്കിൽ ഇതാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനമെടുത്ത് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്നവരെ അഭിനന്ദിക്കുന്നതിന് പകരം ഇത് വേറെ ഒരു ഇഷ്യൂ ആക്കേണ്ട ഒരു കാര്യവും ഞാൻ കാണുന്നില്ല അതെന്തുകൊണ്ടാണ് ഇങ്ങനെ മാധ്യമങ്ങളും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല കാരണം ഇലക്ഷൻ എല്ലാം കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ വേണോ ഇനിയെങ്കിലും ഒരു ഒരു സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളെ സമീപിക്കുന്ന കാരണം വളരെ വളരെ ഗുരുതരമായ ഒരു സ്ഥിതി നമ്മളുള്ള സമയത്ത് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മളിപ്പോൾ ചെയ്യേണ്ട സംഗതി എന്നുള്ളത് മാത്രമേ എനിക്ക് തോന്നുള്ളൂ ഇതിൽ ഒരു വിവാദത്തിനുള്ള സ്കോപ്പും ഞാൻ കാണുന്നില്ല അശ്വിൻ ഞാൻ അവരോടൊന്ന് അഭിനന്ദനം അറിയിക്കട്ടെ നിങ്ങൾ വന്ന കുട്ടികളെ നിങ്ങൾ ചെയ്തു തന്നെയാണ് വളരെ ശരി അശ്വിൻ രേഖ ഇത് ഏതെങ്കിലും തരത്തിൽ വിവാദമാകുന്ന സമയത്ത് അല്പം മാനസികമായ വിഷമം തോന്നിയിരുന്നു കാരണം നിങ്ങൾ സദുദ്ദേശത്തോടെ ചെയ്തൊരു കാര്യം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നു പല കോർണറുകളിൽ നിന്നും എന്ന് കണ്ടപ്പോൾ ആദ്യം ഒരു പരിഭ്രാന്തി തോന്നിയിരുന്നു അശ്വിൻ തീർച്ചയായിട്ടും തോന്നിയിരുന്നു അപ്പം ഞങ്ങൾ ഈ പി പി കിറ്റൊക്കെ ഊരി ഫ്രഷായി വന്നപ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത് ഇതാണൊക്കെ വാർത്തയായി കാര്യങ്ങളൊക്കെ ആയി എന്നൊക്കെ ഇങ്ങനെ അറിയുന്ന അങ്ങനെയാണ് അപ്പം ഞങ്ങൾക്ക് തന്നെ പെട്ടെന്നൊരു പേടി തോന്നി ഞങ്ങൾ രക്ഷിക്കാൻ ചെയ്തിട്ട് ഇപ്പം നമുക്ക് തന്നെ വാർത്തയാകുന്നൊരു നമുക്കെതിരെ വരുന്ന ഒരു രീതിയിലോട്ട് വരുന്നവർ കണ്ടപ്പോൾ പേടി തോന്നി
രേഖ രേഖ പറഞ്ഞ വാചകമാണ് യഥാർത്ഥത്തിൽ കേരളം തല ഉയർത്തി കോവിഡിനെ പ്രതിരോധിക്കാൻ ഒറ്റയ്ക്ക് നിന്ന ചങ്കൂറ്റം. ബി പി കിറ്റ് ഇല്ലായിരുന്നെങ്കിലും ഞങ്ങൾ ഈ രോഗിയെ രക്ഷിക്കുമായിരുന്നു, ഈ ഞങ്ങൾക്ക് കോവിഡ് വരുമായിരുന്നു അല്ലേ ഉള്ളൂ, പക്ഷേ രക്ഷിക്കുന്നതൊരു ജീവനാണ് എന്ന തിരിച്ചറിവാണ്. നിങ്ങൾ രണ്ടുപേരും അഭിനന്ദനം അർഹിക്കുന്നു, കേരളത്തിൻ്റേത്. പ്രത്യേക അഭിനന്ദനം ഈ ഡോക്ടർമാരും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക കൂടി ചെയ്തിട്ടുണ്ട്. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളെ ഓർത്ത് കേരളം അഭിമാനിക്കുന്നു. അശ്വിൻ, രേഖ, താങ്ക് യു, താങ്ക്സ് അലോട്ട്. നമ്മളിനി വിഷയത്തിലേക്ക് എത്തിയാൽ, ഡോക്ടർ അരവിന്ദൻ സൂചിപ്പിച്ചതുപോലെ അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗിയെ എത്രയും പെട്ടെന്ന് അപകടം കൂടാതെ ആശുപത്രിയിലെത്തിക്കാൻ ഈ ചെറുപ്പക്കാർ കാണിച്ച ത്യാഗസന്നദ്ധതയെ നമ്മൾ അഭിനന്ദിക്കുക തന്നെ വേണം. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം ഉണ്ടാവാം, എവിടെ ഇങ്ങനെയാണോ സി എഫ് എൽ ടി സി പ്രവർത്തിക്കേണ്ടത്? 50 മീറ്റർ അകലെയുള്ള ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആംബുലൻസ് എത്താൻ വൈകിയത് എന്തുകൊണ്ട് തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിക്കാം. പക്ഷേ വിമർശനങ്ങളെക്കാൾ അപ്പുറം ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ ഉണ്ടോ എന്നതും കൂടിയാണ് ഇന്ന് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. ഞാൻ അരവിന്ദൻ തന്നെ തുടങ്ങാം. ഡോക്ടർ അരവിന്ദൻ, ഇപ്പോൾ ക്രമാതീതമായി പെരുകുകയാണ് കോവിഡ്, നാളെ ലോക്ക്ഡൌൺ വരാൻ പോകുന്നു, ഇന്ന് 38,000 കടന്നു, നാളെ ഒരുപക്ഷെ ഇത് 40,000 വീണ്ടും എത്തിയേക്കാം. ടെസ്റ്റ് പോസിറ്റിവിറ്റി 26%. നമ്മളുടെ ആരോഗ്യ സംവിധാനങ്ങൾ അതിൻ്റെ പരിമിതിയിലേക്ക് എത്തുന്നു, അതിൻ്റെ പാരമ്യത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണോ ഈ സംഭവങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്? ഇതൊരു ഒറ്റപ്പെട്ട കാര്യമായി നമുക്ക് മാറ്റി നിർത്താമെങ്കിൽ പോലും ഇത് വളരെ, എന്നത്തെ പറഞ്ഞതുപോലെ, വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഇന്ത്യയിൽ വന്നിട്ടുള്ള ഈ രണ്ടാം തരംഗം, ഇത് ഇത്ര രൂക്ഷമാവും, വരും, രണ്ടാം തരംഗം വരുമെന്ന് നമുക്കറിയാമായിരുന്നു, പക്ഷേ ഇത്ര രൂക്ഷമായിരിക്കും അത് എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എനിക്ക് തോന്നുന്നു വ്യാപകമായി ജനിതക മാറ്റം വന്ന വൈറസുകൾ, കൂടുതൽ അതിവ്യാപന ശേഷിയുള്ള വൈറസുകളാണ് ഇത് മുഴുവൻ കാരണം. അപ്പോൾ അതുകൊണ്ട് മുമ്പുണ്ടായിരുന്ന ഒന്നാം തരംഗത്തെ അപേക്ഷിച്ച് കൂടുതൽ വേഗത്തിൽ പകരുന്ന വൈറസ് ആണെന്നുള്ളത് കൂടെ കണക്കിലെടുത്തുകൊണ്ട് വേണം നമ്മുടെ മുന്നൊരുക്കങ്ങളും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഒക്കെ തന്നെ. കേരളത്തിൽ ഇന്ന് ഉള്ള സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ കേസുകൾ കൂടിയിരിക്കുന്നത് പക്ഷേ ഏറ്റവും ഇപ്പോൾ ഉള്ള കണക്ക് പ്രകാരം നമുക്ക് ഏപ്രിൽ അവസാന വാരം ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ വൈറസിൻ്റെ ബേസിക് റീപ്രൊഡക്ഷൻ റേറ്റ് എന്ന് പറയും, ആർ വാല്യൂ, അതായത് ഒരാളിൽ നിന്ന് എത്ര പേരിലേക്ക് പോകുന്നു എന്നുള്ളത്, അത് 2 2.2 ഇപ്പോൾ അത് 1.52 കുറഞ്ഞിട്ടുണ്ട്. അതായത് ഇത് വേഗത കൂടിക്കൊണ്ടിരിക്കുന്ന വേഗത നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് പല ജില്ലകളിലും. ചില ജില്ലകളിൽ മാത്രം അത് വലിയതായിട്ട് കുറഞ്ഞില്ല, പ്രത്യേകിച്ചും തെക്കൻ ഭാഗത്താണ്. ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ഭാഗത്ത് ഉണ്ട്, ഇപ്പോഴും മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ഭാഗത്തും ഒഴിച്ചാൽ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കുറയുന്നുണ്ട് മൊത്തത്തിൽ. പക്ഷേ ഈ രീതിയിൽ തന്നെ പോവുകയാണെങ്കിൽ ഈ മാസം അവസാനമാകുമ്പോഴേക്ക് രോഗികൾ, ആകെയുള്ള രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത്. എങ്കിൽ പോലും ഈ തോതിൽ പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തന്നെ ഉള്ള പോലെ വളരെ, എന്താ പറയുക, ടച്ച് ആൻഡ് ഗോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതാണ്ട് വേണ്ടത്ര മാത്രമേ ഉള്ളൂ കാര്യങ്ങൾ. അത് തന്നെ എല്ലാ സ്ഥലത്തും വേണ്ടത്ര വിഭവങ്ങൾ ഉണ്ടായി എന്ന് വരില്ല. ഇപ്പോൾ ഓക്സിജൻ, കേരളത്തിന് വേണ്ട ഓക്സിജൻ ഉണ്ട്, പക്ഷേ ഒരു പ്രത്യേക സ്ഥലം എടുത്തു കഴിഞ്ഞാൽ വേണ്ട അത്ര ചിലപ്പോൾ വന്നു എന്ന് വരില്ല. അതുകൊണ്ട് നമ്മൾ വളരെ വളരെ ബുദ്ധിമുട്ടി ആണ് ഡോക്ടർമാരൊക്കെ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഒരു ലോക്ക്ഡൗൺ അല്ലാതെ മറ്റൊന്നും തന്നെ നമ്മുടെ മുന്നിൽ മാർഗമില്ല. നമുക്ക് ഇനിയും ഈ ആർ വാല്യൂ ഞാൻ പറഞ്ഞ 1.52 അതിനെ വീണ്ടും താഴോട്ട് പിടിച്ച് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അത് ലോക്ക്ഡൗൺ വഴി മാത്രമേ കഴിയുള്ളൂ. ഈ ലോക്ക്ഡൗൺ നടത്തിയാൽ തന്നെ, ഇപ്പം തന്നെ നമ്മൾ ഒരു കുറച്ച് കർശനമായ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് 1 ആഴ്ച 10 ദിവസം ആയിട്ടുള്ളൂ. ആ അതിൻ്റെ ഇഫക്റ്റ് ഇപ്പോഴാണ് കാണുന്നത്. ഇപ്പം ഇന്ന് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, നാളെയും എനിക്ക് തോന്നുന്ന ലേശം ടെസ്റ്റ് പോസിറ്റിവിറ്റി ഒരു 25 അടുത്തൊക്കെ തന്നെ നിൽക്കും. അത് കൂടുന്നില്ല, കൂടി 30 കഴിഞ്ഞ് ഡൽഹിയിലെ മാതിരി 35 എത്തിയിട്ടില്ല ഭാഗ്യത്തിന്. ഇതിങ്ങനെ പോകുന്നതിനെ ഇനിയും പിടിച്ച് താഴെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ലോക്ക്ഡൗൺ, ഒരു 10 ദിവസത്തോളമുള്ള ലോക്ക്ഡൗൺ സഹായിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിൻ്റെ ഇഫക്റ്റ് കാണാൻ പിന്നെയും 1 ആഴ്ച 2 ആഴ്ച കാത്തിരിക്കേണ്ടി വരും. ഓക്കെ ഡോക്ടർ, ഇപ്പം നമുക്കിപ്പം തിരുവനന്തപുരം പോലീസ് കമ്മീഷണർ ബൽറാം കുമാർ ഉപാധ്യായ കൂടി ചേരുന്നുണ്ട്. ബൽറാം കുമാർ ഉപാധ്യായ, വെരി ഗുഡ് ഈവനിങ്.
നാളെ മുതൽ നടക്കാൻ പോകുന്ന ലോക്ക്ഡൌൺ അക്ഷരാർത്ഥത്തിൽ നിങ്ങളുടെ കൈകളിലാണ് ഇരിക്കുന്നത്, ഒപ്പം പൊതുജനങ്ങളുടെ കൈകളിലും. നാളെ മുതൽ എങ്ങനെയാണ് ഈ രണ്ടാം തരംഗത്തിലെ ഈ ലോക്ക്ഡൌണിനെ നിങ്ങൾ നേരിടാൻ പോകുന്നത്? ഏത് എങ്ങനെയായിരിക്കും ഈ നിയന്ത്രണങ്ങളെ നിങ്ങൾ സമീപിക്കുക? ഇനി സർക്കാർ വളരെ ഡീറ്റെയിൽഡ് ആയി ഒരു ഓർഡർ ഇന്നലെ ഇറക്കിയിട്ടുണ്ട്. അത് ഓർഡറിൽ വളരെ കൃത്യമായി ഏത് സാധനങ്ങൾ ഓപ്പൺ ആണ്, ഏത് സാധനങ്ങൾ ക്ലോസ്ഡ് ആണ് വളരെ വ്യക്തമായി അറിയിച്ചിട്ടുണ്ട്. ഇത് മദ്യം വഴി മിക്കവാറും എല്ലാ ജനങ്ങൾക്ക് ഇപ്പോൾ അറിയാം. പോലീസിൽ നമുക്ക് പ്രധാനപ്പെട്ട നോക്കേണ്ടതൊക്കെ ഇത് ഈ കാര്യങ്ങൾ എങ്ങനെ ഗ്രൗണ്ടിലേക്ക് പോകണം, അതിൽ വേണ്ടി നമ്മുടെ ഒരു മൂന്ന് ലെയർ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻട്രൻസ് സിറ്റിയിലെ ബോർഡർ ഏരിയയിലും പിന്നെ രണ്ടാമത്തെ ലെയറും പിന്നെ സംസ്ഥാനം ഇന്നർ ലെയറും മൂന്ന് സ്ഥലങ്ങളിൽ നമുക്ക് ഇത് ചെക്കിംഗ് സംവിധാനം ചെയ്യും. എല്ലാ പോലീസുകാർക്ക് നമ്മൾ ബ്രീഫിംഗ് കൊടുത്തിട്ടുണ്ട്. അവർക്ക് കയ്യിൽ ഇത് ലിസ്റ്റ് ഉണ്ടാവും, എമർജൻസി സർവീസ് ആരാണ് അതിൽ വേണ്ടി എമർജൻസി സർവീസ് ആരാണ് അവർക്ക് കരുതി വിടണം, ബാക്കി ആൾക്കാർക്ക് മടങ്ങണം. പിന്നെ എമർജൻസിയിലെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഉണ്ട്. ഒരു ഗർഭിണി സ്ത്രീ ഉണ്ടെങ്കിലും ഒരു ഹോസ്പിറ്റലിന് പോകാൻ വേണ്ടി ആ ഒരു രോഗിയും ഉണ്ടെങ്കിലും കാറിലെ ഇതിനെ നമുക്ക് പ്രയോറിറ്റി ചെയ്യാൻ, അത് അവർക്ക് ഒരു ഒന്നും ചോദിക്കാത്ത നമുക്ക് കൊടുക്കാം. പക്ഷെ ബാക്കി ആൾക്കാർ ചുമ്മാ വെറുതെ ഒരു അവർക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല, അതുവേണ്ടി ഖാലി റോഡാണോ മോട്ടോർ സൈക്കിൾ ഓടിക്കണം, ഒരു കാർ ഓടിക്കണം, അങ്ങനെ പോലെ ആ കാലാവസ്ഥ ഇപ്പോൾ ഇല്ല. അതുവേണ്ടി ഈ സമയം എല്ലാവരും സ്വന്തം ഡിസിപ്ലിൻ പാലിച്ചിട്ടാൽ ഒരു 9 ദിവസത്തിലെ സംഗതിയാണ്. വീട്ടിൽ തന്നെ താമസിക്കണം, കാരണം ഇത് ബ്രേക്ക് ദ ചെയിൻക്ക് വേണ്ടി ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ഘട്ടമാണ്. ഈ സെക്കൻഡ് രണ്ടാം രംഗം ഇത് ഇല്ല, ഇത് റൗണ്ട് ഉണ്ടല്ലോ സെക്കൻഡ് വേവ്, ആ ഒരു തരംഗം നിർത്താൻ വേണ്ടി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് 9 ഡേയ്സ്. ബൽറാം, ഒരു കാര്യം കൂടി, ഈ ആദ്യഘട്ടത്തിൽ ഇളവ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ആളുകൾ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആ ഇളവുകളിൽ നിങ്ങൾ നേരിട്ട പ്രയാസങ്ങൾ എന്തായിരുന്നു? നിങ്ങൾ തന്നെയാണ് ഒടുവിൽ സർക്കാരിനോട് പറയുന്നതും ഇതിങ്ങനെ പോയാൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല, രണ്ടാം തരംഗത്തിൽ വലിയ വ്യാപനം ഉണ്ടാവുന്നു, ആളുകൾ പറഞ്ഞാൽ കേൾക്കുന്നില്ല. എന്താണ് ആദ്യഘട്ടത്തിലെ നിയന്ത്രണങ്ങളിലെ ഇളവുകളിൽ ജനങ്ങൾ പ്രതികരിച്ച രീതി, അതെങ്ങനെയാണ് നിങ്ങൾക്ക് ബോധ്യമായത്? ശരി, ചെറിയ ഒരു കാരണം, ഇത് നമ്മുടെ ജീവനമല്ലേ. ഒരു എത്ര കോംപ്ലക്സ് ലൈഫ് സംഗതികളാണ്, എത്ര ഡിപ്പാർട്ട്മെൻറ്റും എത്ര കാര്യങ്ങൾ നമ്മുടെ ജീവനമില്ല ഉണ്ട്, ഓരോരോ കാര്യങ്ങൾ അങ്ങനെ വ്യക്തമായി ഒരു ഘട്ടത്തിലാക്കിയിട്ട് അവിടെ നിർത്താൻ വേണ്ടി ഒരു ബുദ്ധിമുട്ടുകളുണ്ട്. ആ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യം. പക്ഷേ ഒരു ഭൂരിപക്ഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജനങ്ങളിന് ഒരു ആവശ്യമായി കാര്യങ്ങൾ വരുമ്പോൾ മാത്രമേ ഉണ്ട്. ആ ഒരു ചെറിയ ധാരണ നമുക്ക് ഉണ്ട് ഏത് കാര്യങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ ഒരു ഉദാഹരണം പോലെ നമ്മുടെ ഒരു ഓൺലൈൻ കാര്യങ്ങൾക്ക് വേണ്ടി ആൾക്കാർക്ക് റോഡിൽ വരാൻ ആവശ്യമില്ല. പഠിത്തം ഉണ്ടെങ്കിലും ഒരു ടെക്നോ പാർക്കിൽ ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടെങ്കിലും ഐ ടി റിലേറ്റഡ് കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ പോയിട്ട് ഓൺലൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ പോലെ ആൾക്കാർക്ക്. പക്ഷേ ഒരു ഒരു ഉദാഹരണം പോലെ ഒരു ഇത് ഫ്രിഡ്ജ് റിപ്പയറും ഇല്ലെങ്കിലും ഒരു വാഷിംഗ് മെഷീൻ റിപ്പയറും അതിൽ ഒരു ആൾക്കാരുണ്ടെങ്കിലും, പക്ഷേ അവർക്ക് കയ്യിൽ അങ്ങനെ ഒരു ഡിമാൻഡ് വർക്ക് ഉണ്ടെങ്കിലും ഒരു ഇതും ജീവിതമുള്ള ഭാഗമാണ്, അവർക്ക് നമുക്ക് ഒരു ഉത്തരവിൽ അത് പറയുന്നുണ്ട്. ഉദാഹരണം പോലെ കേബിൾ ടി വിയിലെ റിപ്പയർ ഉണ്ടെങ്കിലും അതിൽ ആൾക്കാർക്ക് പറയുന്നുണ്ട് ഓർഡറിൽ. എനിക്കൊന്ന് ആവശ്യമുള്ള കാര്യങ്ങളും അനാവശ്യമുള്ള കാര്യങ്ങളും തിരിച്ചറിയാൻ പൊതുജനങ്ങൾ ആദ്യഘട്ടത്തിൽ വ്യക്തമായ രീതിയിൽ അവർക്ക് കഴിയാതെ പോയി, അവർ നിരത്തുകളിലേക്ക് ഇറങ്ങി, അത് കാരണമാണ് ലോക്ക്ഡൌണിലേക്ക് നമ്മൾ കടക്കേണ്ട സാഹചര്യം ഉണ്ടായത്.